എല്ലാവർക്കും ടീച്ചേഴ്സ് ഡയറിയിലേക്ക് സ്വാഗതം. നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ കഥ കേൾക്കാനായിട്ട് ഇഷ്ടമായിരിക്കുമല്ലോ. അപ്പോൾ നമുക്കിന്ന് ഒരു ചെറിയ കഥ പറയാം. എല്ലാവരുടെയും ജീവിതത്തിൽ സംഭവിക്കാനായിട്ട് സാധ്യതയുള്ള ഒരു കഥ. ഒരിക്കൽ ഒരു രാജ്യത്ത് ഒരു രാജാവ് ഉണ്ടായിരുന്നു. വളരെ സത്യസന്ധനും പ്രജകളോട് ഒത്തിരി സ്നേഹമൊക്കെയുള്ള നല്ലൊരു രാജാവ്. ആ രാജ്യത്തെ പ്രജകൾക്കെല്ലാം തന്നെ അദ്ദേഹത്തോട് വലിയ സ്നേഹമായിരുന്നു. എന്നാൽ ആ രാജാവിന് ഒരു ചെറിയ പ്രശ്നമുണ്ടായിരുന്നു. രാജാവിന് അല്ലെങ്കിൽ ആ രാജ്യത്തിന് എന്ത് പ്രശ്നം നേരിടുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാലും രാജാവ് പറയും, അത് വരുമ്പോഴല്ലേ പ്രശ്നം വരട്ടെ, അപ്പം നമുക്ക് നോക്കാം എന്നുള്ളൊരു മനോഭാവമായിരുന്നു അദ്ദേഹത്തിന്. അങ്ങനെ കാലങ്ങൾ കടന്നുപോയി. ഒരിക്കൽ ആ രാജ്യത്തെ ചാരന്മാർ വന്നിട്ട് അദ്ദേഹത്തെ അറിയിക്കുകയാണ്, അവരുടെ ശത്രു രാജ്യം ആ രാജ്യത്തെ ആക്രമിക്കാനായിട്ട് ഒരുക്കം കൂട്ടുന്നു എന്ന്. അപ്പോഴും രാജാവ് തൻ്റെ അതേ ശൈലിയിൽ പറഞ്ഞു, ആക്രമിക്കുമ്പോഴല്ലേ അവർ വരട്ടെ ആക്രമിക്കട്ടെ, അപ്പം നമുക്ക് നോക്കാം, കാരണം നമ്മുടെ കയ്യിൽ സൈന്യമുണ്ട് ആയുധങ്ങളുണ്ട്, നമ്മൾ എന്തിനാണ് ഭയക്കുന്നത്. അങ്ങനെ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയത്ത് ശത്രു രാജ്യം ഈ രാജ്യത്തെ ആക്രമിക്കുകയാണ്. എന്നാൽ നമ്മുടെ രാജാവിന് ഒന്നും തന്നെ ചെയ്യാൻ പറ്റിയില്ല, അദ്ദേഹം ഒന്നും ഒരുക്കി വെച്ചിട്ടില്ല. അവസാനം അദ്ദേഹത്തിന് തൻ്റെ ജീവൻ രക്ഷിക്കാനായിട്ട് വേഷം മാറി ആ കൊട്ടാരം വിട്ട് ഇറങ്ങേണ്ട അവസ്ഥയായിരുന്നു. രാജാവ് അങ്ങനെ വേഷമൊക്കെ മാറി ഒരു യാത്രികൻ്റെ വേഷത്തിൽ, ഒരു സാധാരണ മനുഷ്യൻ്റെ വേഷത്തിൽ അദ്ദേഹം ഈ കൊട്ടാരം വിട്ട് ഇറങ്ങുകയാണ്. പലയിടത്തും അദ്ദേഹം ചുറ്റിത്തിരിഞ്ഞു നടന്നു. പകലൊന്നും അങ്ങനെ പുറത്തിറങ്ങി നടക്കാൻ പറ്റില്ല, കാരണം ചുറ്റും ചാരക്കണ്ണുകളാണ്. ശത്രുക്കളുടെ കയ്യിൽ പെട്ട് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ജീവൻ തന്നെ നഷ്ടപ്പെട്ട് പോയേക്കാം. അങ്ങനെ ഒന്ന് രണ്ട് ദിവസം അദ്ദേഹം അലഞ്ഞു തിരിഞ്ഞു നടന്ന് ഒരു ഗ്രാമപ്രദേശത്ത് എത്തുകയാണ്. അദ്ദേഹത്തിന് നന്നായി വിശക്കുന്നുണ്ട്, ഭക്ഷണമൊന്നും കഴിച്ചിട്ടില്ല. രാത്രിയായപ്പോഴെ എന്തെങ്കിലും ഭക്ഷണം കിട്ടുമോ എന്ന് അന്വേഷിച്ച് അദ്ദേഹം പുറത്തിറങ്ങി നടക്കാൻ തുടങ്ങി. എന്നാൽ ആ പ്രദേശത്തുള്ള എല്ലാ വീടുകളിലും ലൈറ്റ് അണച്ച് അവർ കിടന്നുറങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെയും കുറേ കൂടെ നടന്നപ്പോൾ ഒരു ചെറിയ കൂരയിൽ വെളിച്ചം കാണാനുണ്ട്. അദ്ദേഹത്തിന് വലിയ സമാധാനമായി അദ്ദേഹം ആ വാതിലിൽ ചെന്ന് മുട്ടുകയാണ്. ആ വാതിൽ തുറന്ന് ഇറങ്ങി വന്നത് ഒരു മുത്തശ്ശിയായിരുന്നു. അപ്പം അദ്ദേഹം മുത്തശ്ശിയോട് ചോദിക്കുകയാണ്, എനിക്ക് വല്ലാതെ വിശക്കുന്നുണ്ട്, ഞാനൊരു യാത്രികനാണ്, കഴിക്കാനായിട്ട് എന്തെങ്കിലും കിട്ടുമോ. മുത്തശ്ശി പറഞ്ഞു, അതിനെന്താ, താങ്കൾ ഇരുന്നോളൂ, ഞാൻ ഭക്ഷണം ഉടനെ തയ്യാറാക്കി തരാം. അപ്പോൾ അദ്ദേഹം മുത്തശ്ശി ഭക്ഷണം തയ്യാറാക്കാൻ പോയപ്പോൾ അദ്ദേഹം ആലോചിക്കുകയായിരുന്നു, എന്തുകൊണ്ടാണ് ഈ മുത്തശ്ശി ഇത്രയും നേരം ഉറങ്ങാതെ എന്ത് ചെയ്യുകയായിരുന്നിരിക്കും. അങ്ങനെ മുത്തശ്ശി വന്നപ്പോൾ അദ്ദേഹം ചോദിക്കുകയാണ്, മുത്തശ്ശി എന്തുകൊണ്ടാണ് ഇത്രയും നേരം ഉറങ്ങാതെ എന്ത് ചെയ്യായിരുന്നു ഇത്രയും നേരം. അപ്പോൾ മുത്തശ്ശി പറഞ്ഞു, ഞാനിവിടെ ഒറ്റയ്ക്കാണ് താമസിക്കുന്നത്, ഞാനിവിടെ നാളെ വയ്ക്കാനുള്ള അരിയിലെ കല്ല് പറക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് വളരെ അത്ഭുതമായി. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, എന്തിനാണ് നാളെ വയ്ക്കാനുള്ള അരിയിലെ കല്ല് ഇന്നേ പറക്കി വയ്ക്കുന്നത്, അത് നാളെ ചെയ്താൽ പോരെ. അപ്പോൾ മുത്തശ്ശി ഒരു പുഞ്ചിരിയോടെ പറയുകയാണ്, ഞാൻ ഈ കല്ല് പറക്കി വെച്ച അരിയിൽ നിന്നാണ് താങ്കൾക്കുള്ള ഭക്ഷണം തയ്യാറാക്കാനായിട്ട് അടുപ്പത്തിട്ടിട്ടുള്ളത്. ഇപ്പം ഞാൻ ആ കല്ല് പറക്കി വെച്ചത് കൊണ്ടല്ലേ എനിക്ക് താങ്കൾക്ക് ഭക്ഷണം തയ്യാറാക്കി തരാനായിട്ട് പറ്റുന്നത് എന്ന് പറഞ്ഞ് മുത്തശ്ശി ചിരിച്ചുകൊണ്ട് അകത്തേക്ക് പോവുകയാണ്. അങ്ങനെ അദ്ദേഹം ആലോചിച്ചു, ശരിയാണ് മുത്തശ്ശി പറഞ്ഞത്. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും മുത്തശ്ശി ഒരു പാത്രത്തിൽ നല്ല ചൂടുള്ള ചോറുമായിട്ട് വരികയാണ്. അദ്ദേഹത്തിന് കൊടുത്തു. അദ്ദേഹം വിശപ്പ് കൊണ്ട്, വല്ലാതെ വിശക്കുന്നുണ്ട് വിശപ്പ് കൊണ്ട്, പെട്ടെന്ന് തന്നെ ചോറിലേക്ക് കൈ ഇങ്ങനെ ഇടുകയാണ്. പെട്ടെന്ന് തന്നെ വാരി കഴിക്കാൻ വേണ്ടിയിട്ട് ചോറെടുക്കാൻ ശ്രമിക്കുകയാണ്. എന്നാൽ അദ്ദേഹത്തിൻ്റെ കൈ പൊള്ളിപ്പോകുന്നു, കാരണം നല്ല ചൂടുള്ള ചോറാണ്. പെട്ടെന്ന് പൊള്ളിയിട്ട് അദ്ദേഹം കൈ ഇങ്ങനെ കുടയാണ്. അപ്പോൾ മുത്തശ്ശി ചോദിച്ചു, എന്തു പറ്റി. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, നന്നായി വിശക്കുന്നുണ്ട്, ഞാൻ ഈ ചോറ് പെട്ടെന്ന് എടുക്കാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ കൈ പൊള്ളിയതാണ്. മുത്തശ്ശി പതുക്കെ ഒന്ന് ചിരിച്ചു. അപ്പോൾ അദ്ദേഹത്തിന് അത്ഭുതമായി, മുത്തശ്ശി എന്താ ചിരിക്കുന്നത്. അപ്പോൾ മുത്തശ്ശി പറയാണ്, ഞങ്ങളുടെ രാജാവും ഇതുപോലെ തന്നെയാണ്. ഇപ്പോൾ രാജാവ് കഴിക്കാനെടുത്ത ഉരുള പാത്രത്തിൽ വെച്ചിട്ട് ചോദിച്ചു, അതെന്താ മുത്തശ്ശി അങ്ങനെ പറഞ്ഞത്. അപ്പോൾ മുത്തശ്ശി പറഞ്ഞു, ഞങ്ങളുടെ രാജാവും പറയും, പ്രശ്നം വരുമ്പോഴല്ലേ അപ്പോഴേ നോക്കാം. അപ്പം അതിന് പകരം അന്നേറ്റ് മുത്തശ്ശി പറയാണ്, താങ്കളൊരു കാര്യം ചെയ്യൂ, നല്ല വിശപ്പുള്ളതല്ലേ, ആ ചോറിൻ്റെ ഒരു വശത്ത് നിന്ന് കുറേശ്ശെയായിട്ട് വാരി കഴിച്ചു നോക്കൂ. അപ്പോൾ രാജാവ് അതുപോലെ ചെയ്തു. അദ്ദേഹം വളരെ എളുപ്പത്തിൽ ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞു. എന്നിട്ട് രാജാവിന് പിന്നെയും രാജാവിനെ കുറിച്ച് പറഞ്ഞ കാര്യം എന്താണെന്ന് അറിയാനായിട്ട് ആകാംക്ഷയെ. അപ്പോൾ മുത്തശ്ശിയോട് വീണ്ടും ചോദിച്ചു, മുത്തശ്ശി എന്താണ് രാജാവിനെ കുറിച്ച് അങ്ങനെ പറഞ്ഞത്. അപ്പോൾ മുത്തശ്ശി തുടർന്ന് പറയുകയാണ്, ഞങ്ങളുടെ രാജാവും എന്ത് പ്രശ്നം വന്നാലും, എന്ത് പ്രശ്നം വരുന്നു എന്ന് മുന്നറിയിപ്പ് കൊടുത്താലും അദ്ദേഹം പറയും, പ്രശ്നം വരുമ്പോഴല്ലേ അപ്പം നോക്കാം. ഇപ്പോഴും അദ്ദേഹത്തിന് സംഭവിച്ചിരിക്കുന്നത് അത് തന്നെയാണ്. ഇത് എവിടെയാണെന്ന് അറിയില്ല, ഏത് രാജ്യത്താണ് അല്ലെങ്കിൽ എവിടെയാണ് ശത്രുക്കളുടെ കയ്യിൽ പെട്ടോന്നൊന്നും അറിയാതെ ഞങ്ങൾ ആകെ വിഷമത്തിലാണ്. അദ്ദേഹം യുദ്ധം വരുന്നു എന്ന് മുന്നറിയിപ്പ് കിട്ടിയിട്ടും അതിന് ഒരുക്കങ്ങളൊന്നും ചെയ്യാത്തത് കൊണ്ടാണ് ഇപ്പോൾ ശത്രുരാജ്യം കീഴ്പ്പെടുത്തിയിട്ടുള്ളത്. ഇത് പറഞ്ഞ് മുത്തശ്ശി പതുക്കെ ഒന്ന് ചിരിച്ചു. അദ്ദേഹം കുറച്ച് സമയം കൂടെ അവിടെ ഇരുന്ന് മുത്തശ്ശിയോട് യാത്ര പറഞ്ഞ് മടങ്ങുകയാണ്. മുത്തശ്ശി ഒരു പുഞ്ചിരിയോടെ അദ്ദേഹത്തെ നോക്കി നിന്നു. അങ്ങനെ അദ്ദേഹം പോകുന്ന വഴിക്ക് ആലോചിച്ചു. മുത്തശ്ശി പറഞ്ഞ കാര്യമാണ് അദ്ദേഹം ആലോചിച്ചുകൊണ്ടിരുന്നത്. അദ്ദേഹത്തിന് തൻ്റെ തെറ്റ് മനസ്സിലായി. അദ്ദേഹം ഉടനെ ഒരു ഒളിത്താവളം അന്വേഷിച്ച് കണ്ടുപിടിച്ചു. അങ്ങനെ അവിടെ ഇരുന്നു കൊണ്ട് തൻ്റെ സൈന്യത്തെ ഏകോപിപ്പിക്കുകയാണ്. എന്നിട്ട് അവർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ കൊടുക്കുന്നു.
അത് അതിനുശേഷം ഈ സൈന്യം ശത്രു രാജ്യത്തെ ആക്രമിച്ച് കീഴ്പ്പെടുത്തി സ്വന്തം രാജ്യം തിരിച്ചുപിടിച്ചു എന്നാണ് കഥ. ഇതുപോലെ തന്നെയാണ് നമ്മളിൽ പലരും. നമ്മൾ വിദ്യാർത്ഥികളാണെങ്കിൽ നമുക്കറിയാം, തീർച്ചയായിട്ടും നമ്മൾ പരീക്ഷയെ നേരിടണം. പരീക്ഷയെ നേരിടണമെന്ന് അറിയാവുന്ന നമ്മൾ എന്ത് ചെയ്യണം? അതിനുവേണ്ടി മുൻപേ ഒരുങ്ങണം. നിങ്ങൾ വിചാരിക്കും, ഞാൻ ഈ കഥ പറഞ്ഞു വന്നപ്പോൾ നിങ്ങൾ അത് എങ്ങോട്ടാണ്, എന്തുകൊണ്ടാണ് ഞാൻ ഈ കഥ നിങ്ങളോട് പറയുന്നത് എന്നുള്ളത്. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, നമ്മളും നമുക്ക് നേരത്തെ അറിയാം ഇന്ന പ്രശ്നം അല്ലെങ്കിൽ ഇന്ന പരീക്ഷണം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമെന്ന് നമുക്കറിയാം. അപ്പം നമ്മൾ എത്രയും നേരത്തെ കൃത്യസമയത്ത് അതിനുവേണ്ടിയുള്ള ഒരുക്കങ്ങൾ തുടങ്ങുകയാണെങ്കിൽ നമുക്ക് ആ പരീക്ഷണം ഒരു പരീക്ഷണമേ അല്ലാതാകും. വളരെ എളുപ്പത്തിൽ നമുക്കതിനെ മറികടക്കാനും കഴിയും. എല്ലാവർക്കും ഇപ്പോൾ പഠിച്ച് തുടങ്ങാനുള്ള കൃത്യമായ സമയമാണ്. സ്കൂളുകൾ തുറക്കാറായി. എല്ലാവരും തന്നെ കൃത്യമായിട്ട് തന്നെ പഠിച്ചു തുടങ്ങണം. അത് കൃത്യമായി മുന്നോട്ട് കൊണ്ടുപോകണം. പരീക്ഷയെ വിജയകരമായി തന്നെ നേരിടണം.